അടർക്കളത്തിൽ ചോര ചീന്തി പോരാടിയ ഒപ്പന മത്സരത്തിൽ വയനാട് പനമരം GHSS ഒടുവിൽ എ ഗ്രേഡും 5 പോയിന്റും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിനിടെ താളമിടുന്നതിനിടയിൽ ആഭരണങ്ങൾ തട്ടി കൈത്തണ്ട മുറിഞ്ഞ് ചോരയൊലിപ്പിച്ച വിദ്യാർത്ഥിനി മത്സരത്തിന്റെ അവസാന നിമിഷം വരെ തളരാതെ പോരാടിയത് കാണികൾ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നാണ് കണ്ടുതീർത്തത്. ഒപ്പന മത്സരത്തിന്റെ അവസാന ടീമായി 123 ചെസ്റ്റ് നമ്പറായി വേദിയിലെത്തിയ പനമരം GHSS ഒപ്പനയുടെ പകുതി ഭാഗം പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം. രക്തം കൈത്തണ്ടയിൽ നിന്നും വസ്ത്രങ്ങളിലേക്കും പടരാൻ തുടങ്ങി. ഈ സമയത്താണ് ഇത് കാണികളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. കളിക്കൂട്ടുകാരും ഇത് കണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ കുട്ടികൾ കളി അവസാനം വരെ ആടിത്തിമിർക്കുകയായിരുന്നു. കാണികളും കരഘോഷത്തോടെയാണ് ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. കോവിഡിന് ശേഷം 2 വർഷത്തിന് ശേഷം വിദ്യാർത്ഥികളൊക്കെ ആവേശപൂർവ്വമാണ് കുട്ടി ആടുന്നത്. ഒരുപക്ഷെ ചോരയൊലിപ്പിച്ചാണ് വേദിയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്. ഒരുപക്ഷെ നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് എങ്കിൽ പോലും ആഹ്ലാദം പകരുന്ന കാഴ്ചയാണ്. അവസാനത്തെ ഒപ്പനയിലാണ് ആ ദൃശ്യം നമ്മൾ കണ്ടത്. വളപ്പൊട്ട് തട്ടിയിട്ടാണ് ആ ബ്ലഡ് വന്നത്. പക്ഷേ കാണികൾ ഒന്നടക്കം ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് കോഴിക്കോടിൻ്റെ ഒരു മഹത്വം. അപകടം ശ്രദ്ധയിൽപ്പെട്ട സംഘാടകരും സ്റ്റേജിന് പുറകിൽ അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കി കാത്തുനിന്നു. മത്സരങ്ങൾ തീരുന്നതിനു വേണ്ടി നഴ്സുമാരും വളണ്ടിയർമാരും ആംബുലൻസും സജ്ജമായി നിലകൊണ്ടു. മത്സരം കഴിഞ്ഞതും വിദ്യാർത്ഥിനിയെ ഉടൻ ആംബുലൻസിലേക്ക് മാറ്റി. മെഡിക്കൽ സംഘം അടിയന്തര ചികിത്സകൾ നൽകി ആശുപത്രിയിലേക്ക് കുതിച്ചു. നിരവധി ടീമുകൾ മത്സരിച്ച ഒപ്പനയുടെ ഫലപ്രഖ്യാപനം അല്പസമയത്തിനകമുണ്ടായി. 1-2-3 ചെസ്റ്റ് നമ്പറായി അടർക്കളത്തിൽ ചോര ചീന്തി പോരാടിയ പനമരം GHSS എ ഗ്രേഡും 5 പോയിന്റും. ആഹ്ലാദിക്കാൻ മറ്റെന്തു വേണം? കലയോടുള്ള അർപ്പണബോധവും യുവത്വത്തിന്റെ പ്രസരിപ്പും കൊണ്ട് മാത്രം ഒരു വേള പിടിവിട്ടു പോകുമായിരുന്ന ഒരു മത്സരത്തെ മനോധൈര്യത്തോടെ നേരിട്ട വയനാട് പനമരം GHSS കലാകാരികളെ നിങ്ങൾക്കൊരായിരം അഭിനന്ദനങ്ങൾ. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയൂർ. Make a statement jewelry by Clarice.